ഹായ് വ്യൂവേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക്സ് ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന രണ്ട് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ എല്ലാവർക്കും കുടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക ലൈറ്റായിട്ടുള്ള വാട്ടറി കണ്ടൻറ്റ് കൂടുതലുള്ള ജ്യൂസസ് ആയിരിക്കും തിക്ക് ജ്യൂസസ് തിക്കായിട്ടുള്ള ജ്യൂസിനേക്കാളും എല്ലാവർക്കും കുടിക്കാൻ താല്പര്യം ഉണ്ടാവുക ലൈറ്റ് ആയിട്ടുള്ള വാട്ടറി കണ്ടിട്ട് കൂടുതലുള്ള ഈ ലൈം ജ്യൂസ് അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസസ് അതുപോലത്തെ ജ്യൂസായിരിക്കും എല്ലാവർക്കും ഇഷ്ടം കാരണം തിക്കായിട്ടുള്ള ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പ്ലെയിൻ വാട്ടർ പച്ചവെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് പച്ച കുടിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലത്തെ ജ്യൂസസ് ആണെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ സാധിക്കും പിന്നെ പച്ചവെള്ളത്തിൻ്റെ ഒരു ആവശ്യം ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം കൂടെ ആണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിലോട്ട് ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇതും അതുപോലെ ഒരു ലൈം ജ്യൂസിൻ്റെ ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ഒരു ഏലക്ക അതുപോലെ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ് ഒരു ഇഞ്ചിൻ്റെ കഷ്ടം കൂടെ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഞാനിവിടെ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും അടിച്ചു വയ്ക്കാം എന്ന് അതും വേറൊരു എഫക്റ്റ് കിട്ടും ജ്യൂസസിന് ജ്യൂസിന് പിന്നെ പുതിയ ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി അതും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഞാൻ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക ഇതിലോട്ട് കുറച്ച് ഡ്യൂ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഡ്യൂവിന് പകരം നിങ്ങൾക്ക് മിറിൻ്റെ ഏതെങ്കിലും പ്ലെയിൻ സോഡ വേണമെങ്കിൽ യൂസ് ചെയ്യുക പ്ലെയിൻ സോഡ നല്ലത് ഞാൻ ഇതിൻ്റെ അടുത്ത് ഇത് ഉണ്ടായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായി പതിഞ്ഞു വന്നിട്ടുണ്ട് പതുക്കെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആകെ പൊതഞ്ഞ് പുറത്തു പോകും അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒതിനെ വെച്ചിട്ട് ഗെ ഗാർണിഷ് ചെയ്യാം ഇനി ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഏലക്ക ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് നല്ല തണുത്ത വെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടും അതുപോലെ തന്നെ കുറച്ച് ഡ്യൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒഴിച്ചു കൊടുക്കുക സോഡ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സോഡായിരിക്കും ഏറ്റവും നല്ലത് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് എല്ലാവർക്കും ആർക്കും സെർവ് ചെയ്യുന്നതിനെ തൊട്ട് മുന്നേ മാത്രം ഈ സോഡ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയിപ്പോവും ലാസ്റ്റ് മുകളിൽ ഇതുപോലെ പുതിനീനേൻ്റെ ഇല വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക ഗാർണിഷ് ചെയ്യണത് പുറമേ കാണുന്നതിന് പുറമെ അതിൻ്റെ ടേസ്റ്റ് അതിൽ ഇറങ്ങിക്കോളും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡ്രിങ്ക്സ് രണ്ട് ഡ്രിങ്ക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശേഷം അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്സാമലൈക്കും